എല്ലാവർക്കും ഫുഡ് ആൻഡ് സഫാരി ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് ഫലൂഡയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ജംബോ ഫലൂഡ തയ്യാറാക്കിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫലൂഡ സീവൊക്കെ വീട്ടിൽ തയ്യാറാക്കിയിട്ടാണ് നമ്മൾ അന്നത്തെ ഫലൂഡ തയ്യാറാക്കിയത്. ഇന്നത്തെ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഫലൂഡ തയ്യാറാക്കുക എന്നുള്ളത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് വിക്കി ഫീൽഡ് എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റ് മാംഗോ ഫ്ലേവറാണ് നമ്മളെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു നോർമലി നമ്മൾ അഡീഷണൽ ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സും ചേർക്കാതെ നമുക്കിതൊരു 6 ഗ്ലാസ് വരും. അതുപോലെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സും ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഫലൂഡ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലാവിഷായിട്ട് 4 വലിയ ഗ്ലാസ് വരും നമുക്കിതൊന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് ഫലൂഡ തയ്യാറാക്കാന്നുള്ളതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഫലൂഡയുടെ പാക്ക് നമുക്കൊന്ന് പൊട്ടിക്കാം. അതാണ് ഇൻസ്റ്റൻറ്റ് ഫലൂഡ തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒരു പാത്രം വെച്ച് കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിക്കണം. 1 ലിറ്റർ പാലാണ് വേണ്ടത്. നമുക്ക് ആദ്യം പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാലൊന്ന് തിളച്ച് വരണം. അതിന് ശേഷം നമുക്ക് ഇൻസ്റ്റൻറ്റ് ഫലൂഡ മിക്സ് നമുക്ക് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് കുക്ക് ചെയ്ത് പാലിലേക്കാണ് നമ്മൾ ഫലൂഡ മിക്സ് ചേർത്തേക്കണം. അപ്പോൾ നമുക്ക് അതിലേക്ക് 200 മില്ലി വെള്ളം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആഡ് ഞാൻ പാലിലേക്ക് മാത്രമാണ് ഇൻസ്റ്റൻറ്റായിട്ടുള്ള നമ്മുടെ ഫലൂഡ മിക്സ് നമ്മൾ മിക്സ് ചെയ്തേക്കണം. അപ്പോൾ പാല് തിളച്ചതിന് ശേഷം അതിലേക്ക് ഫലൂഡയുടെ മിക്സ് ചേർക്കുക. നമുക്കൊരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് നല്ലോണം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി നമുക്ക് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു മിക്സ്ചർ നേരെ മാറ്റിയിട്ട് നമുക്ക് തണുക്കാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് കൂൾ ചെയ്തെടുക്കണം. കൂൾ ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ ഫലൂഡ മിക്സ് ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ഫലൂഡ മിക്സ് നമ്മൾ 15-20 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റൗ ഇന്ന് മാറ്റി ഇനിയിപ്പോൾ തണുക്കാനായിട്ട് വെക്കുക. അതിന് ശേഷം നമുക്ക് അതായത് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നല്ലോണം നമുക്കിതൊന്ന് കൂൾ ചെയ്ത്. അപ്പോൾ നമ്മൾ ഫലൂഡ മിക്സർ തണുക്കാനായിട്ട് നമ്മളൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ചൂടാറിയതിന് ശേഷം നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കൂൾ ചെയ്തെടുക്കണം. ഫലൂഡ മിക്സ് ചെയ്യാനായിട്ട് നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റോസ് സഫ്സ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് കസ്കസ് വെള്ളത്തിലിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് 3-4 കഷ്ണം മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഫലൂഡയുടെ മിക്സാണ്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മാംഗോ ഐസ്ക്രീം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ലേശം നട്ട്സ് കുറച്ച് ചെറിയ ഇട്ട് ചെയ്ത് മൂന്ന് വയസ്സ് മാംഗോ ഒരു ചെറി മുഴുവനായിട്ടും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് റോസ് സഫ്സ നമുക്ക് ഒഴിച്ചു കൊടുക്കാം.